ആളുകൾ ഇഷ്ടപ്പെടാൻ വേണ്ടി നിങ്ങൾ മാറരുത്. നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ അങ്ങോട്ട് ഇരിക്കുക. അപ്പോൾ യഥാർത്ഥ ആളുകൾ നിങ്ങളെ തേടി വരും. നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള ആളുകൾ ആരൊക്കെയാണോ അവർ നിങ്ങളെ തന്നെ തേടി വരും. സ്റ്റാർഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല അല്ലെങ്കിൽ തുടർച്ചയായിട്ട് വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒട്ടും പഠിക്കരുത്. ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മടിക്കരുത്. ഞാൻ ഇപ്പോൾ നിങ്ങളെ ഒരു വീഡിയോ പരിചയപ്പെടുത്തുവാൻ നിൽക്കുന്നത്, അതായത് ഒരു വീട് പരിചയപ്പെടുത്തുവാൻ നിൽക്കുന്നത് കങ്ങരപ്പടിയിലാണ്. കങ്ങരപ്പടി എറണാകുളം ജില്ലയിലാണ്. ഇവിടെയായിട്ട് ഒരു വീടാണ് നിങ്ങളെ പരിചയപ്പെടുത്താനുള്ളത്. ഇവിടെ നിന്നുള്ള ദൂരം കൃത്യമായും പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എടപ്പള്ളിയിലേക്കും അതേപോലെ തന്നെ കാക്കനാടേക്കും അല്ലെങ്കിൽ കാക്കനാട് ഇൻഫോ പാർക്കിലേക്കുമുള്ള ദൂരം ഏകദേശം 5 കിലോമീറ്റർ വീതമാണ്. ഇവിടെ എല്ലായിടത്തേക്കുമുള്ള ദൂരം അതേപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ കോളേജിലേക്കുള്ള ഇവിടെ നിന്നുള്ള ദൂരം, അതായത് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കുള്ള ഇവിടെ നിന്നുള്ള ദൂരം വെറും 2.5 കിലോമീറ്റർ മാത്രമാണ്. ഇവിടെ എനിക്ക് പിറകിലായി കാണുന്ന ഈ വീടാണ് ഈ വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടുത്താനുള്ളത്. കൃത്യമായും ഈ വീടിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ 3.5 സെൻറ്റിൽ 1700 സ്ക്വയർ ഫീറ്റുള്ള 3 ബെഡ്റൂമുള്ള ഈ വീടിനെയാണ് നമ്മൾ പരിചയപ്പെടേണ്ടത്. നമ്മൾ കുറച്ച് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്ഥലത്തുള്ള കുറേ വീടുകൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. കുറേ വീടുകൾ നേരത്തെ പഴയ വീഡിയോകളും മറ്റുമൊക്കെ നമ്മൾ കുറേ വീടുകൾ പരിചയപ്പെട്ടിട്ടുണ്ടോ. ഇതിൻ്റെ തൊട്ട് സൈഡിലായിട്ടുള്ള വീടുകളും മറ്റുമൊക്കെ നമ്മൾ പരിചയപ്പെട്ടാണ് വീഡിയോയിൽ കണ്ടതുമാണ്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഡിസൈനും അല്ല ഈ ഒരു വീടിൻ്റെ പ്ലാനുമൊക്കെ എൻ്റർലി ഡിഫറൻ്റ് ആണ്. ആ ഒരു വീടുമായിട്ടൊന്നും ഒരുപാട് അടുപ്പങ്ങളൊന്നുമില്ല, വളരെ വ്യത്യസ്തമായി തന്നെയാണ് ഇവർ ഈ ഒരു വീടിനെ ചെയ്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ ഒരു വീടിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വരാനുള്ള വഴി നോക്കാം. ഇൻ്റർലോക്ക് കട്ടകളൊക്കെ ഇട്ട് രണ്ട് വണ്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ പോകാൻ പറ്റുന്ന തരത്തിൽ അത്യാവശ്യം വീതിയുള്ള തരത്തിലുള്ള റോഡുകൾ നൽകിയിരിക്കുന്നു. ഇനി എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാ വീടുകളുടെയും ഗേറ്റുകളും മതിലുകളും എല്ലാം ഒരേപോലാണ്. ഒരു യൂണിഫോം എല്ലായിടത്തും കീപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഇവിടെയൊക്കെ നോക്കിയാൽ എല്ലായിടത്തും ഒരേ ഭംഗിയുള്ള ടെക്സ്ചർ വർക്കും മറ്റുമൊക്കെയാണ്. പക്ഷേ ഈ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ ഈ ഒരു വീടിൻ്റെ ആ ഒരു തൂണുകൾക്കും മതിലുകൾക്കും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഈ ഒരു മതിലുകൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മറ്റു വീടുകൾക്ക് ഇവിടെയൊക്കെ ടെക്സ്ചർ വർക്കായിരുന്നെങ്കിൽ ഇവിടെയൊക്കെ ക്ലാഡിംഗ് സ്റ്റോൺസിൻ്റെ വർക്കാണ് ഈ ഒരു വീടിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗം എല്ലാം സെയിമാണ്. മതിലിനും മറ്റുമൊക്കെ GRS2 വെച്ചുള്ള ഒരു ഡിസൈനും മറ്റുമൊക്കെ കൊടുത്തിരിക്കുന്നു. ഈ ഒരു റോഡ് വന്ന് അവസാനിക്കുന്ന ഭാഗമാണത് ഇവിടെ. അപ്പോൾ ഈ അവസാന ഭാഗത്തായിട്ടാണ് ഈ ഒരു വീട് ഇവിടെ നിലനിൽക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞ കാര്യത്തിൽ മറ്റു വീടുകളുടെ ഗേറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ അറിയാം, ഇതൊക്കെ ഏകദേശം എല്ലാ വീടുകൾക്കും ഒരേ ഡിസൈനാണ്. ഇവിടെ ഏകദേശം 10-15 വീടുകളാണ് പുതിയ വീടുകൾ വന്നുകൊണ്ടിരുന്നത്. ഇതിനകത്ത് നമ്മൾ കാണിച്ച പല വീടുകളും വിറ്റുപോയിരിക്കുന്നു. ഇനി വളരെ കുറച്ച് വീടുകൾ കൂടി മാത്രമേ വിൽക്കുവാനുള്ളൂ. അതിൽ ഒരു വീടാണ് നമ്മളിപ്പോൾ പരിചയപ്പെടുന്നത്. അപ്പോൾ ആദ്യം ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് ഗേറ്റ് നോക്കാം. ഇവിടെ പ്ലെയിൻ വൈറ്റ് കളറാണ് ഗേറ്റിന് കൊടുത്തേക്കുന്നത്. GI2 ഒപ്പം തന്നെ GI ഷീറ്റിൽ ആ ഒരു CNC കട്ടിങ്ങും അല്ലെ ആ ഒരു ലേസർ കട്ടിങ്ങും കൂടെ വരുന്ന തരത്തിലുള്ള ഗേറ്റാണ് കൊടുത്തേക്കുന്നത്. ഗേറ്റ് പുറകു വശത്തേക്കാണ് തുറക്കുന്നത്, കാരണം 3.5 സെൻറ്റിലാണ് സ്ഥലം. അതിനെ ലാഭിച്ചത് ആ ഒരു സ്ലൈഡിങ് ഗേറ്റ് കൊണ്ട് കൊടുത്തിട്ട് ആ ഒരു സ്ഥലം ലാഭിച്ചു. വീണ്ടും അതിനെ പുറത്തേക്കും കൂടെ ചെയ്തുകൊണ്ട് ആ ഒരു ഭാഗത്തെ വീണ്ടും ലാഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അകത്ത് കുറച്ചും കൂടെ സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ഈ ഒരു വീടിനെ നോക്കിക്കാണാം. പക്ക ഒരു ബോക്സി ആയിട്ടുള്ളൊരു ടൈപ്പ് തന്നെയാണ് ഈ ഒരു വീടിൻ്റെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ധാരാളം പർഗോളകൾ നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം ധാരാളം LED ലൈറ്റുകളും അതിനകത്ത് ഉള്ളതാണ്. ആ ഒരു LED ലൈറ്റുകൾ ഈ ഒരു വീടിൻ്റെ പൊലിമ കൂട്ടുന്നുണ്ട്. വൈറ്റ് കളറാണ് മെയിനായിട്ട് പെയിൻറ്റിങ് വന്നിരിക്കുന്നത്. വീടിനകത്ത് ടെക്സ്ചർ വർക്കോ മറ്റു കാര്യങ്ങളോ ഒന്നും ഈ ഒരു ഡിസൈനിൽ നമ്മൾ നോക്കിക്കാണുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഏറ്റവും മുകളിലെ കുറച്ച് പോർഷനിൽ മാത്രം ഒരു കട്ടയുടെ ഡിസൈൻ, അതായത് ചുടുകട്ടയുടെ ഡിസൈൻ മാതിരി അങ്ങേ അറ്റത്ത് മാത്രം ചെറിയൊരു ടെക്സ്ചർ വർക്ക്, ബാക്കി എല്ലായിടത്തും ക്ലാഡിങ് ടൈല് ക്ലാഡിങ് സ്റ്റോൺസിൻ്റെ വർക്കാണ് ബാക്കി എല്ലായിടത്തും നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഒരു കോമ്പൗണ്ടിനുള്ളിലേക്ക് കയറി വരാം. കോമ്പൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കടപ്പക്കല്ലുകളാണ് വിരിച്ചിരിക്കുന്നത് ഈ ഒരു കോമ്പൗണ്ടിന് ഉൾവശം മുഴുവനായിട്ടും. അതിന് ഇടവശത്തെല്ലാം പ്ലാസ്റ്റിക് പുല്ലുകൾ നിരത്തി അതിനെയും വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടേക്ക് കയറി കഴിഞ്ഞാൽ നേരെ വരുന്നത് കാർ പോർച്ചിലേക്കാണ്. അത്യാവശ്യം വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ, അതായത് കോമ്പാക്ട് SUV അല്ല SUV വാഹനങ്ങൾ കുഴപ്പമില്ലാത്ത തരത്തിൽ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ഈ ഒരു കാർ പോർച്ചിന് കിട്ടുന്നുണ്ട്. കാർ പോർച്ച് കവേഡായിട്ടുള്ള പോർഷൻ ഇവിടം വരെയാണ് കിട്ടുന്നത്. അത്യാവശ്യം വലിയ വാഹനങ്ങളാണെങ്കിൽ മുൻവശം ഇവിടം വരെയും എത്തി നിൽക്കും. അപ്പോൾ അത്യാവശ്യം വലിയ വാഹനങ്ങൾ ഇവിടെയായിട്ട് പാർക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് ഈ ഒരു കാർ പോർച്ചിൻ്റെ അവിടെ ലഭിക്കുന്നുണ്ട്. ഇനി ഇപ്പുറത്തേക്ക് നോക്കിയാൽ ഇവിടെയും സുഖമായിട്ട് ഒരു വാഹനം നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. സുഖമായി 2 വാഹനങ്ങൾ നമുക്ക് ഈ ഒരു വീടിനുള്ളിൽ പാർക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ 3.5 സെൻറ്റും 3 സെൻറ്റിലും ഒക്കെയുള്ള വീടുകളാണ് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ കാര്യങ്ങൾ സ്ഥലത്തിൻ്റെ സൗകര്യത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് തരിക. പക്ഷേ അതിനകത്ത് ഇങ്ങനെ ഒരു വീടും പണിഞ്ഞ അത്യാവശ്യം 1700 സ്ക്വയർ ഫീറ്റൊക്കെ ഉള്ള സ്ഥലത്തിൽ ഒരു വീടും പണിത് അതിനകത്ത് ഇങ്ങനെയുള്ള സ്ഥല സൗകര്യങ്ങൾ കൂട്ടിത്തരുന്ന കാര്യത്തിൽ ചിലരുടെ ഒരു വൈദഗ്ധ്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. ചില ബിൽഡേഴ്സും അല്ലെ ചില കൺസ്ട്രക്ഷൻ ചെയ്ത കോൺട്രാക്ടേഴ്സും ഒക്കെ അങ്ങനെയാണ്. ഇനി നമുക്ക് ഇവിടെ തൂണുകളുടെ കാര്യം നോക്കാം.
തൂണുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെയും ആ ഒരു ക്ലാരിങ് സ്റ്റോൺസിൻ്റെ വർക്ക് തൂണുകൾക്ക് കൊടുത്തേക്കുന്നതാണ്. ആ ഒരു വീടിൻ്റെ ഡിസൈനിന് ആ ഒരു ക്ലാരിങ് സ്റ്റോൺസിൻ്റെ വർക്ക് വന്നിരുന്നു. ആ ഒരു വർക്ക് ഇവിടെ തൂണുകൾക്കും കൊടുത്തിരിക്കുന്ന കാണാൻ പറ്റും. ഇനി ഇവിടെ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഇവിടെ നമുക്കവർ കൊടുത്തേക്കുന്നത് ബോർവെല്ലാണ്, കുഴൽക്കിണറാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഈ കുഴൽക്കിണറിൽ നിന്നാണ് ഇവിടെ നിന്ന് വെള്ളം വരുന്നതാണ് മെയിൻ സ്രോതസ്. ഇതുകൂടാതെ തന്നെ കെ ഡബ്ല്യുയുടെ വാട്ടർ കണക്ഷൻ നമുക്ക് അവൈലബിളാണ്. നമുക്ക് ഏത് നിമിഷവും ഇവിടെ വെള്ളത്തിനൊന്നും പ്രശ്നമുള്ള സ്ഥലമല്ല, പുറത്ത് തന്നെ കണക്ഷൻ വരുന്നുണ്ട്, നമുക്ക് എപ്പം വേണമെങ്കിലും എടുക്കാവുന്നതുമാണ്. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ ഇവിടെ വലിയൊരു ഗാർഡൻ ഏരിയയോ മറ്റു കാര്യങ്ങളൊന്നുമില്ല, ചെറിയ സ്പേസ് മാത്രമാണ്. നമുക്കൊരു ഗാർഡൻ സ്പേസൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് സിറ്റ് ഔട്ടിലേക്ക് കയറാം. സിറ്റ് ഔട്ടിലേക്ക് കയറുമ്പോൾ ആദ്യം സിറ്റ് ഔട്ടിൻ്റെ കാര്യം പറഞ്ഞാൽ ഒരുപാട് വലിയൊരു സിറ്റ് ഔട്ടൊന്നുമല്ല കേട്ടോ, വളരെ ചെറിയൊരു സിറ്റ് ഔട്ടാണ്. ചെറിയൊരു സ്പേസ് മാത്രമേ ഉള്ളൂ. കസേരകൾ ഇടാനുള്ള അങ്ങനെയുള്ള സ്പേസോ മറ്റു കാര്യങ്ങളൊന്നും സിറ്റ് ഔട്ടിൽ നമുക്ക് ലഭിക്കുന്നില്ല. ഗ്രാനൈറ്റ് ആണ് സിറ്റ് ഔട്ടിന് കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ നോക്കിയാൽ ഈ ഒരു സിറ്റ് ഔട്ടിൽ ഇവിടെയായിട്ട് ഒരു ക്ലാഡിങ് സ്റ്റോൺസിൻ്റെ തന്നെ ഒരു വർക്ക് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് കളർ ക്ലാഡിങ് സ്റ്റോൺസിൻ്റെ വർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയിൽ തന്നെ ഇവിടെ ഇനി LED ലൈറ്റോ മറ്റോ ഒക്കെ വരേണ്ടതുണ്ട്. അതോടൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഈ ഒരു ഭാഗത്തായിട്ട് നോക്കിയത്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ ഈ ഒരു സ്പേസ് അത്യാവശ്യം കുഴപ്പമില്ല, ഒരുപാട് വലിയ സ്പേസ് അല്ല, ജസ്റ്റ് ഒരു പാസേജ് ഏരിയ മാത്രമാണുള്ളത്. ഇനി ഇവിടെയായിട്ടാണ് മെയിൻ ഡോറിൻ്റെ സ്ഥാനം വരുന്നത്. ഇനി മെയിൻ ഡോറിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ തടികളുടെ കാര്യം ആദ്യം പറയാം. ആഞ്ഞിലി മഹാഗണിയുമാണ് ഇവിടെ തടികൾ പൂർണ്ണമായിട്ടും ഉള്ളത്. അപ്പോൾ മെയിൻ ഡോറ് മഹാഗണിയാണ്. അപ്പോൾ അതിനകത്ത് ചെറിയ മൂന്ന് ഗ്ലാസിൻ്റെ പോർഷൻസ് കാണാം, ഡയമണ്ട് കട്ട് ഫിനിഷ് വരുന്ന ഗ്ലാസിൻ്റെ പോർഷൻ. ഒപ്പം തന്നെ കുറച്ച് ഒരു ക്രോമിയത്തിൻ്റെ സ്ട്രിപ്സും മറ്റുമൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് കാണാം. അപ്പം പല മിക്ക വീടുകളിലും നമ്മളത് കാണാറുണ്ട്. അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ തന്നെ മെയിൻ ഡോറിന് കൊടുത്തിരിക്കുന്നു. വീതിയേറിയ കട്ടളകൾ നൽകുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുന്നു. അതും ഇപ്പോഴത്തേക്ക് ഒരു ട്രെൻഡാണ്, ഇപ്പോഴത്തേക്ക് കുറച്ച് വർഷങ്ങളായിട്ടുള്ളൊരു ട്രെൻഡാണ് അത്. ഇനി നമുക്ക് മെയിൻ ഡോറ് തുറന്ന് നേരെ കയറി വരുന്നത് ഈ വീടിൻ്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം ഭംഗിയുള്ള നല്ല സ്പേഷ്യസ് ആയ ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ ആണ്. നമുക്ക് കയറി വരുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ കണ്ണിൽപ്പെടുന്നത് ഈ ഒരു ഭിത്തിയിൽ നൽകിയിരിക്കുന്ന TV യൂണിറ്റ് ഏരിയ ആണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഈ ഒരു ഭിത്തി മുഴുവനായിട്ടും ടെക്സ്റ്റർ വർക്ക് ചെയ്തിരിക്കുന്നു. ഇനി ഇവിടെ ഫുള്ളായിട്ടും ആ ഒരു PVC വുഡിൽ ചെയ്തിരിക്കുന്ന TV യൂണിറ്റ് ഏരിയ നല്ല വലിപ്പത്തിൽ ചെയ്തിരിക്കുന്നു. ആവശ്യത്തിന് സ്വിച്ച് പോയിന്റുകളെല്ലാം നൽകിക്കൊണ്ട് ഇതിനൊരു ബാക്ക് ഡ്രോപ്പ് ലൈറ്റും LED സ്ട്രിപ്പ് ലൈറ്റ്സ് എല്ലാം നൽകിയിരിക്കുന്നു. താഴ്വശത്തെല്ലാം ആവശ്യാനുസരണം സ്റ്റോറേജ് സ്പേസുകൾ, ഇവിടെ ഓപ്പൺ ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസുകളും കാണാം. അതും അത്യാവശ്യം നല്ലൊരു ഡിസൈനിൽ തന്നെ കൊടുത്തിരിക്കുന്നു. അതിനകത്തും LED ലൈറ്റുകളും മറ്റുമൊക്കെ വരുന്നത് കാണാൻ പറ്റും. ഇനി നമുക്ക് ഈ ഒരു വശത്തേക്ക് തിരിഞ്ഞാൽ ഇവിടെയായിട്ട് ഈ ഒരു ഭിത്തിയിൽ ബെഡ്റൂമുകളിലും മറ്റുമൊക്കെ കൊടുക്കുന്ന മതി രണ്ട് ഒറ്റപ്പാളികളുടെ ജനാല അവിടെ കൊടുത്തുകൊണ്ട് ഈ ഒരു വശത്തായിട്ട് മൂന്ന് പാളികളുടെ ജനാലയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അവിടെ നേരെ മുകളിലേക്ക് നോക്കുക. മുകളിലേക്ക് നോക്കിയാൽ നമുക്ക് സീലിംഗ് വർക്ക് കാണാം. വാം കളർ ടോണുള്ള ആ LED ലൈറ്റ്സ് വെച്ച് ചെയ്തിരിക്കുന്ന സീലിംഗ് വർക്കാണ്, നല്ല ഭംഗിയുള്ള സീലിംഗ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയിൽ തന്നെയാണ് ആ ഒരു സീലിംഗ് വർക്കിനെ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ താഴേക്ക് നോക്കാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ടൈലുകളുടെ കാര്യം, ഫ്ലോർ ടൈലുകളുടെ കാര്യമാണ്. വൈറ്റ് കളറിൻ്റെ ചെറിയ ഒരു ഗ്രേ കളർ കോംബോ നൽകുന്ന തരത്തിലുള്ള ടൈൽ കളർ കോംബോയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ടൈൽസ് തന്നെ വലിയ ടൈലുകൾ നൽകിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിൽ നമുക്കിനി ഡൈനിങ് ഏരിയയിലേക്കും, ഗസ്റ്റ് ലിവിംഗ് ഏരിയ അത്യാവശ്യം നല്ല സ്പേഷ്യസായ ഗസ്റ്റ് ലിവിംഗ് ഏരിയ തന്നെ, ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പോൾ നല്ല പ്രൈവസി തരുന്ന തരത്തിലാണ് ഡൈനിങ് ഏരിയ കൊടുത്തത്. ഗസ്റ്റ് ലിവിംഗ് ഏരിയയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഡൈനിങ് ഏരിയ കാണാൻ പറ്റില്ല. കയറി വരുന്ന ഈ ഒരു ഭാഗത്ത് ഇവിടെ നിന്ന് ഉള്ളിലേക്ക് മാറുമ്പോഴാണ് ഡൈനിങ് സ്പേസ് വരുന്നത്. അതിനോട് ചേർന്ന് തന്നെ ഈ ഒരു വശത്തായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്ക് സ്റ്റെയറും അതേപോലെ തന്നെ അതിനൊരു സ്പേസും നമുക്കിവിടെ കാണാം. ഇതുവഴിയാണ് നമ്മൾ മുകളിലേക്ക് കയറുവാൻ സ്റ്റെയർ പോകുന്നത്. അതിന് താഴ്വശത്തായിട്ട് ഇവിടെയായിട്ട് ഇൻവെർട്ടറും മറ്റു കാര്യങ്ങളൊക്കെ വന്നുള്ള സ്പേസ് ഇതിനടിവശത്തായിട്ട് നൽകിയിരിക്കുന്നു. അപ്പോൾ ആവശ്യത്തിന് സ്ഥല സൗകര്യം ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട്, ഈ ഒരു സ്റ്റെയറിൻ്റെ ഭാഗത്ത്. ഇനി ഈ ഒരു ഭിത്തിയിൽ നോക്കിയാൽ ഇവിടെയും നാരായണ ക്ലാരിങ് സ്റ്റോൺസിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ചെറിയ മിനിയേച്ചേഴ്സോ അല്ലെങ്കിൽ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സോ മറ്റൊക്കെ വെക്കാനുള്ളൊരു സ്പേസ് ഇവിടെ കൊടുത്തിരിക്കുന്നു. LED ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഇത്രയും ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോർഷൻസ് ഇത്രയും ടെക്സ്ചർ വർക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഗസ്റ്റ് ലിവിങ്ങിൻ്റെ ഡൈനിങ് ഏരിയ പെട്ടെന്ന് കാണില്ല. അപ്പോൾ അവിടെ നിന്ന് കറങ്ങി നേരെ തിരിച്ചു വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. അത്യാവശ്യം വലുപ്പമുള്ള ഡൈനിങ് ഏരിയ, ഒരു 6-8 പേർക്കിരുന്ന് ആഹാരം കഴിക്കുവാൻ തക്ക വലുപ്പമുള്ള ഒരു ഡൈനിങ് സ്പേസാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇനി ഇവിടെയായിട്ട് മൂന്ന് പാളികളുടെ ജനാല കൊടുത്തിരിക്കുന്നു. ഇനി ഇവിടെ നേരെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സീലിംഗ് വർക്ക്, നമ്മൾ ഗസ്റ്റ് ലിവിങ്ങിൽ കണ്ട സീലിംഗ് വർക്ക് പോലെ തന്നെ ഭംഗിയുള്ള ഒരു സീലിംഗ് വർക്കാണ്. ഒരുപാട് വലിയ ആഡംബര വർക്കുകളോ മറ്റു കാര്യങ്ങളൊന്നുമില്ല, എല്ലാം വാം കളറോടുള്ള ലൈറ്റുകൾ മാത്രമാണ് ഉപയോഗിച്ചേക്കുന്നത്. ഇനി ഈ ഒരു ജനാലയോട് ചേർന്നുകൊണ്ട് 8 ഇവിടെയായിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. ഈ ഒരു വാഷ് ഏരിയയുടെ കാര്യം പറഞ്ഞാൽ ഇവിടെ ടോപ്പ് ഗ്രാനൈറ്റ് ആണ് വരുന്നത്. ഇവിടെയായിട്ട് വാഷ് ബേസൺ കൊടുത്തിരിക്കുന്നു. ഹിൻവെയറിൻ്റെ ആണ് ആ ഒരു വാഷ് ബേസൺ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നല്ല വൃത്താകൃതിയിലുള്ള വലിയ ഒരു മിറർ കൊടുത്തിരിക്കുന്നു, നല്ല ഭംഗിയുള്ളൊരു മിറർ.
അപ്പോൾ തന്നെ ഈ ഒരു ഭാഗത്തെല്ലാം ആ ഒരു ക്ലാരിങ് സ്റ്റോൺസ് വർക്ക് കൊടുത്തേക്കുന്നത് കാണാം എല്ലായിടത്തും. പിന്നെ ഈ ഒരു പാർട്ടീഷൻ വന്നേക്കുന്ന സ്പേസ് മുഴുവൻ ഇതും ആ ഒരു പി വി സി ബോർഡിൽ ചെയ്തിരിക്കുന്നതാണ്. ഇതിനകത്തെല്ലാം എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു, നമുക്ക് വേണ്ട തരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകൾ എല്ലായിടത്തും. ഇവിടെ എല്ലാം നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങളും മറ്റുമൊക്കെ വെക്കുവാൻ പറ്റും. എനിക്ക് ഇവിടുത്തെ വയറിങ്ങിൻ്റെ മറ്റുമൊക്കെ കാര്യം പറഞ്ഞാൽ വി ഗാർഡിൻ്റെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന വയറിങ്ങും മറ്റും, അതേപോലെ എൽ ഇ സിൻ്റെയാണ് സ്വിച്ചുകളും മറ്റും നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ഈ ഒരു വശത്തേക്ക് തിരിയാം. ഇപ്പുറത്തെ വശത്തേക്ക് തിരിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് ക്രോക്കറി ഐറ്റംസോ മറ്റു കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും കുറച്ച് ടെക്സ്ചർ വർക്കുകളും മറ്റുമൊക്കെ നൽകിയിരിക്കുന്നു. ഗിൽറ്റും മറ്റുമൊക്കെ ചേർത്തിരിക്കുന്ന ഒരു യെല്ലോ കളർ ഷെയ്ഡാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിനകത്തെല്ലാം എൽ ഇ ഡി ലൈറ്റ്സ് ഫിറ്റ് ചെയ്തിരിക്കുന്നു ഈ ഒരു ഭാഗത്ത്. ഇവിടെ നമുക്ക് ക്രോക്കറി ചെറിയ ഐറ്റംസ് എന്തെങ്കിലും വെക്കാൻ ഓപ്പണായിട്ട് വെക്കാൻ പറ്റുന്ന മാത്രം ഒരു കവേർഡായിട്ടുള്ള ഒരു സ്പേസിൽ വെക്കാവുന്നതല്ല. പക്ഷേ നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് തിരിയുക, ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയായിട്ട് ഈ ഒരു വശത്തായിട്ടാണ് കിച്ചൻ്റെ സ്ഥാനം വരുന്നത്. കിച്ചൺ ഓപ്പണായിട്ട് വരുന്നൊരു കിച്ചണാണ്, ഓപ്പൺ കിച്ചൺ എന്നുള്ളൊരു രീതിയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ ഒരു ഓപ്പൺ കിച്ചൻ്റെ ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് പി വി സി ബോർഡ് വെച്ച് പാർട്ടീഷൻ ചെയ്തിരിക്കുകയാണ്. അതിനകത്തെല്ലാം എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. ഇവിടെയായിട്ട് നോക്കിയാൽ ഇതിനകത്തും എൽ ഇ ഡി ലൈറ്റ്സും മറ്റുമൊക്കെ വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ അതിൻ്റെ സ്വിച്ചുകൾ ഞാൻ കണ്ടില്ല, അതിലേതാ സ്വിച്ച് എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ ഉൾവശത്തേക്കും ഇവിടേക്കും ധാരാളം ഇതിനകത്തൊക്കെ സ്ട്രിപ്പ് ലൈറ്റ്സ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് മറ്റുമൊക്കെ സ്ട്രിപ്പ് ലൈറ്റ്സും മറ്റുമൊക്കെ ഉണ്ട്. പിന്നെ ഇതൊരു സെർവ് ഏരിയ ആണ്, നമുക്ക് ഇവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്ത് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു സെർവ് ഏരിയ ആണ് അടുക്കളയിൽ നിന്ന്. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ ഇവിടെ രണ്ട് ഹാങ്ങിങ് ലൈറ്റും നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി അടുക്കളയ്ക്ക് ഞാൻ പറഞ്ഞു ഡോറോ മറ്റു കാര്യങ്ങളോ ഒന്നും ഓപ്പൺ ആയിട്ടുള്ള സ്പേസാണ്. അടുക്കളയിലേക്ക് കയറി വരാം. അടുക്കളയിലേക്ക് കയറി വന്നാൽ രണ്ട് പേർക്ക് സുഖമായി നിന്ന് പെരുമാറുവാൻ പറ്റുന്ന തരത്തിൽ വലുപ്പമുള്ള ഒരു അടുക്കള. അടുക്കളയുടെ ടോപ്പ് ഒരു എൽ ഷേപ്പിലാണ് ഒരു ടോപ്പ് വരുന്നത്. ഫുള്ളും ഒരു എൽ ഷേപ്പിൽ തന്നെയാണ് ഈ ഒരു ടോപ്പ് വരുന്നത്. ആ ഒരു ടോപ്പ് നാനോ വെയ്റ്റ് ആണ് ആ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഫുള്ളും കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാം കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നതാണ്. എല്ലാം പി വി സി ബോർഡ് കൊണ്ടിട്ടാണ് ഈ ഒരു കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വശത്തേക്ക് നോക്കിയാൽ ഇവിടെയായിട്ട് ഒരു മൂന്ന് പാളികളുടെ ജനാല കാണാം. അതിൻ്റെ ഒത്ത നടുക്കായിട്ട് ഹിൻവെയറിൻ്റെ ഒരു ഇലക്ട്രിക് ചിമ്മിനിയും കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പം തന്നെ ഈ ഒരു ടോപ്പിൻ്റെ മുകൾ ഭാഗം ഇവിടെയെല്ലാം ടൈലുകൾ ഒട്ടിച്ച് ഭംഗിയാക്കി വെച്ചിരിക്കുന്നു. ആവശ്യത്തിന് സ്വിച്ച് പോയിൻറ്റുകൾ എല്ലായിടത്തും നൽകിയിരിക്കുന്നു. താഴ്വശത്തേക്ക് നോക്കിയാൽ ഇവിടെയായിട്ടുമൊക്കെ നമുക്ക് സ്റ്റോറേജ് സ്പേസുകൾ കാണാൻ പറ്റും. എല്ലായിടത്തും ആവശ്യമാണ്. ഇവിടെയായിട്ട് ഗ്യാസ് സിലിണ്ടർ വെക്കുവാനുള്ള സ്പേസ്, സ്റ്റോറേജ് സ്പേസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടേക്ക് തിരിഞ്ഞാൽ ഇവിടെയും സ്വിച്ച് പോയിൻറ്റുകൾ നമുക്ക് കാണാം. ഇവിടെയായിട്ട് ഈ ഒരു പോർഷനിലായിട്ടാണ് സിങ്കിൻ്റെ സ്ഥാനം വരുന്നത് ഇവിടെ. അപ്പോൾ അതിന് മുകളിലും സ്റ്റോറേജ് സ്പേസ്, ഓപ്പൺ ആയിട്ടുള്ള സ്പേസുകളും മറ്റുമൊക്കെ അവിടെയും കൊടുത്തിരിക്കുന്നതാണ്. ഇനി നമ്മൾ നേരെ മുകളിലേക്ക് നോക്കുക. അടുക്കളയിൽ ആ മുകളിലേക്ക് നോക്കിയാൽ ഇവിടെയായിട്ട് ആ ഒരു സീലിംഗ് വർക്ക് കാണാം. നല്ല ഭംഗിയുള്ള ഒരു സീലിംഗ് വർക്ക് അടുക്കളയിലും നൽകിയിരിക്കുന്നു. ഇനി നമുക്ക് നേരെ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെയായിട്ട് നമുക്ക് ഫ്രിഡ്ജ് വെക്കാനുള്ളൊരു പോർഷനാണ്. ഈ ഒരു ഭാഗത്ത് ഫ്രിഡ്ജ് വെക്കാം, അതിൻ്റെ സ്വിച്ച് പോയിൻറ്റും മറ്റുമൊക്കെ നൽകിയിരിക്കുന്നു. ഒരു കാരണവശാലും നമ്മൾ അടുക്കളയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ നടക്കുന്ന സമയത്ത് നമ്മളെ ഒരു ഡിസ്റ്റർബ് ചെയ്യാത്ത തരത്തിലുള്ള ഒരു ഒതുങ്ങിയ സ്ഥലത്തായിട്ട് ഫ്രിഡ്ജ് വെക്കുവാൻ നമുക്ക് പറ്റും. അതിനുള്ള സ്പേസാണ്. പിന്നെ ഇവിടെയായിട്ടും കുറച്ച് സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. വേണമെങ്കിൽ ഇവിടെ ഡോർ വെച്ചാൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെയും വെക്കുവാൻ പറ്റും. ഇനി അടുക്കളയിൽ നിന്ന് നമുക്ക് നേരെ അടുക്കള മുറ്റത്തേക്ക് ഇറങ്ങാം. ഇവിടെയായിട്ടാണ് അടുക്കളയിൽ നിന്ന് അടുക്കള മുറ്റത്തേക്ക് ഇറങ്ങാനുള്ള ഡോറ് വരുന്നത്. അപ്പോൾ ഈ ഡോറ് നേരെ നമ്മൾ ഇറങ്ങുന്നത് ആദ്യം ബാൽക്കണി സ്പേസിലേക്ക് വരുന്നു. ബാൽക്കണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാൽക്കണി പോലും വർക്ക് ഏരിയ സ്പേസിലേക്ക് വരുന്നു. വർക്ക് ഏരിയ സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് ഫുള്ളായിട്ടും ആ ഷീറ്റ് ഇട്ട് കൃത്യമായിട്ടും വെച്ചിരിക്കുന്നു. ഒപ്പം തന്നെ പോളികാർബണേറ്റ് ഷീറ്റുകൾ ഇട്ടിരിക്കുന്നു. അതുകൊണ്ട് വെളിച്ചം ഉള്ളിലേക്ക് വരും. നല്ല രീതിയിൽ പ്രകാശം ഈ ഒരു വർക്ക് ഏരിയ സ്പേസിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ടും ഒരു ടോപ്പ് കൊടുത്തിരിക്കുന്നു. ഇവിടെ നാനോ വൈറ്റ് അല്ല ടോപ്പ്, ഇവിടെ ഗ്രാനൈറ്റ് ആണ് കൊടുത്തേക്കുന്നത്. അതിനൊപ്പം തന്നെ അതിന് അടുക്കായിട്ട് ഒരു സിങ്ക് സ്ഥാനം പിടിച്ചിരിക്കുന്നു. അതിന് നേരെ മുകൾ വശത്തായിട്ട് തടിയുടെ ഡിസൈനിലുള്ള ടൈല്, വലിയൊരു ടൈല് അവിടെ കൊടുത്തിരിക്കുന്നു. നേരെ ഫ്ലോറിലേക്ക് നോക്കാം. ഫ്ലോറിലും അതേപോലെ തന്നെ ടൈലുകളാണ് ഇവിടെയും നൽകിയിരുന്നത്. ഒരു എൽ ഷേപ്പിലാണ് ഈ ഒരു വർക്ക് ഏരിയ സ്പേസ് വരിക. ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്കൊരു ചെറിയ സ്പേസ് മാത്രമാണ്. ഇവിടെ ഒരു ഡോർ കൊടുത്തിരിക്കുന്നു. ഇവിടെയായിട്ട് ഒരുപാട് അധികം വലിയൊരു സ്ഥല സൗകര്യമൊന്നും ഇവിടെ നമുക്ക് കിട്ടാനില്ല. ആ ഒരു വീടും ഈ ഒരു കോമ്പൗണ്ട് വാളും തമ്മിൽ ഇത്രയും ഒരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. നമുക്ക് ചെറിയ പച്ചക്കറി തോട്ടമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അതിനുള്ള സ്ഥല സൗകര്യമുണ്ട്. നമ്മൾ വേണമെങ്കിൽ ചക്ക വേരിലും കഴിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ വേണമെങ്കിൽ നമുക്കിവിടെ ഗ്രോ ബാഗ് വെച്ച് നല്ല ഒന്നാം തരം ഒരു പച്ചക്കറി തോട്ടമൊക്കെ നമുക്ക് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇപ്പുറത്തെ സൈഡിലായിട്ട് നമ്മൾ അടുക്കളയിൽ നിന്ന് ഇറങ്ങി വരുന്നു. അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ടും നമുക്ക് ഇവിടെയും സ്പേസ് കിട്ടുന്നുണ്ട്. നമ്മൾ അവിടെ കണ്ടതിൽ നിന്നും കുറച്ചും കൂടെ സ്ഥല സൗകര്യം ഈ ഒരു വശത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഈ ഒരു ഭാഗം കിടക്കുന്നത്. അത്യാവശ്യം സ്പേസ് ഈ ഒരു വശത്തും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം നമ്മൾ ആ ഒരു ചുറ്റുമതിലിനോട് അധികം ചേർന്നല്ലേക്കുന്ന ഈ ഒരു ഭാഗത്തേക്ക് അത്യാവശ്യം നല്ല വീതിയുണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ബെഡ്റൂമുകളാണ് കാണേണ്ടത്. മൊത്തം ഈ വീട്ടിലുള്ളത്
മൂന്ന് ബെഡ്റൂമുകളാണ്. അതിൽ ഒരെണ്ണം താഴത്തെ നിലയിലും ബാക്കി രണ്ടെണ്ണം മുകളിലത്തെ നിലയിലുമായിട്ടാണ്. ഡൈനിങ് ഏരിയയിലെ ഈ കാണുന്ന ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോവാം. ഇവിടെ ഫുള്ളും റെഡിമെയ്ഡ് ഡോറുകളാണ് ബെഡ്റൂമുകളുടെ മറ്റും ഡോറുകൾക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഫുൾ വൈറ്റ് കളറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ ബെഡ്റൂമിലേക്ക് എത്താം. ഇത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 10.5x14 എന്നുള്ളൊരു വലിപ്പത്തിലാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. രണ്ട് ഭിത്തികളിലും ജനാല കാണാം. ഈ ഒരു ഭിത്തിയിലെ മൂന്ന് പാളികളുടെ, ഇവിടെ ഒറ്റ ഇടവിട്ട് രണ്ട് ഒറ്റ പാളികളുടെ ജനാല. അപ്പോൾ ഏകദേശം ബെഡ് സ്പേസ് ഇങ്ങനെയായിട്ട് വേണമെങ്കിൽ നമുക്കിടാം, അതല്ല ഇങ്ങനെയും നമുക്കിടാം, അതിനുള്ള ആവശ്യമുള്ള സ്ഥല സൗകര്യം ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി ഈ ഒരു വശത്തേക്ക് നോക്കിയാൽ ഇവിടെയായിട്ട് വാർഡ്രോബ് ഏരിയ, വലിയ രണ്ട് ഡോറുകളുള്ള വാർഡ്രോബാണ്. നോക്കി അത്യാവശ്യം നല്ല സ്പേഷ്യസായ വാർഡ്രോബ്. ഇനി അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കിയാൽ ഒരു ഡോറിനകത്ത് ഒരു മിറർ കൊടുത്തിരിക്കുന്നു. അതിനകത്തും സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കേട്ടോ. ഇതിനകത്ത് നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാം. ഇതിൻ്റെ ഈ ഒരു വശത്തായിട്ടും നമുക്ക് ഓപ്പൺ ആയിട്ടുള്ള സ്പേസുകൾ കിട്ടുന്നു. താഴേക്ക് നോക്കിയാൽ റേകളും മറ്റും നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നേരെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്ക് സീലിംഗ് വർക്ക് ബെഡ്റൂമിൽ ചെയ്തിരിക്കുന്നതാണ്. ഇവിടെയും വാം കളർ ടോണിലുള്ള ലൈറ്റുകൾ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അത് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഇതിനുള്ളിലെയും ആ ഒരു സീലിംഗ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെയായിട്ടാണ് ബാത്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. ബാത്റൂമിൻ്റെ കാര്യം പറഞ്ഞാൽ PVC ഡോസാണ് ബാത്റൂമിന് നൽകിയിരിക്കുന്നത്. അതേപോലെ കയറുന്ന ആ ഒരു പോർഷന് ചെറിയൊരു ഗ്രാനൈറ്റിൻ്റെ പീസും അവിടെ ഇട്ടിരിക്കുന്നു. ഇനി ബാത്റൂമിനുള്ളിലേക്ക് കയറാം. ഇവിടെ വെളിച്ചം ഒരു അല്പം കുറവായിരിക്കും, ദയവായി ക്ഷമിക്കുക. ബാത്റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരുപാട് വലിയ ബാത്റൂമല്ല, അത്യാവശ്യം സ്പേഷ്യസായൊരു ബാത്റൂമാണ്. ഇവിടെ ലാസ്റ്റ് പോർഷൻ ഇവിടെ എല്ലാം ഇവർ കവർ ചെയ്തിട്ടേ കേട്ടോ. ഞാൻ എന്നാലും കവർ ജസ്റ്റ് ഒന്ന് മാറ്റി കാണിക്കാം. ഹിൻവെയറിൻ്റെയാണ് ഈ ഒരു ക്ലോസറ്റ് സെറ്റും മറ്റുമൊക്കെ കൊടുത്തിരിക്കുന്നത്. ലാസ്റ്റ് പോർഷനിലാണ് ക്ലോസറ്റ് ഏരിയ വരുന്നത്. അപ്പോൾ വാൾ മൗണ്ടഡ് ആണ് ക്ലോസറ്റ് വരുന്നത്. അതിൻ്റെ ടാങ്കും എല്ലാം ഭിത്തിക്കുള്ളിലേക്ക് മാറുന്നു. ഇവിടെയായിട്ട് നമുക്ക് എയർ വെന്റിലേഷൻ വിൻഡോ കാണാം. ഏറ്റവും മുകളിലായിട്ട് എക്സോസ്റ്റ് ഫാൻ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. അത് ഇവിടെയായിട്ട് ഹീറ്ററിനുള്ള പോയിന്റ്, ഈ ഒരു ഭാഗത്ത് ഹീറ്ററിനുള്ള പോയിന്റ് കേട്ടോ, അത് കണ്ടോ ഹീറ്ററിനുള്ള പോയിന്റ്. ഇനി ഇവിടെ സെൻട്രലായിട്ട് ബാത്തേരി, ഇതെല്ലാം ഒരു പേപ്പറിട്ട് കൃത്യമായിട്ട് മൂടിയിരിക്കുക. റെയിൻ ഷവറാണ്, ഇതാണ് ബാത്തേരി വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഹിൻവെയറിൻ്റെയാണ്. ഈ ഒരു ഫിറ്റിങ്സും മറ്റും എല്ലാം കൊടുത്തിരിക്കുന്നത്. ഇത് കൃത്യമായിട്ടും വൃത്തിയായിട്ട് തന്നെ ആളുകളൊക്കെ വന്ന് കണ്ടുപോകുന്നതാണല്ലോ. അപ്പോൾ ഒരു കാരണവശാലും വൃത്തികേടാകരുത്, അതുകൊണ്ട് വൃത്തിയായിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരതിനെ ഇങ്ങനെ പരിപാലിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ ഇവിടെയായിട്ടാണ് വാഷ് ബേസിൻ്റെ സ്ഥാനം. അതും ഹിൻവെയറിൻ്റെ തന്നെയാണ് വാഷ് ബേസിൻ. അതിന് നേരെ മുകളിലായിട്ട് മിററും LED ലൈറ്റിനുള്ള പോയിന്റും മറ്റും ഒക്കെ വന്നേക്ക് കാണാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ബാത്റൂം അത്യാവശ്യം കുഴപ്പമില്ല, നല്ല സ്പേഷ്യസായ ബാത്റൂം തന്നെ. ഇനി നമുക്ക് നേരെ മുകളിലത്തെ നിലയിലേക്ക് മാറാം. മുകളിലത്തെ നിലയിലേക്ക് പോകാൻ ഇതുവഴിയാണ് സ്റ്റെയറിൻ്റെ സ്ഥാനം. നമ്മുടെ ആ ഒരു ഗസ്റ്റിൽ വീന്ന് ഡൈനിങ്ങിലോട്ട് പോകുന്ന ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെയായിട്ട് ആ ഒരു സ്റ്റെയറിൻ്റെ സ്പേസ് വരുന്നു. ഈ ഒരു സ്റ്റെയറിൻ്റെയൊക്കെ ഇവിടേക്ക് വരുന്ന ഭാഗത്തെല്ലാം ആ ഒരു സീലിംഗ് വർക്കും മറ്റുമൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇവിടെ നോക്കാം, ഈ ഒരു പടികളുടെ കാര്യം നോക്കാം. പൂർണ്ണമായിട്ടും ഗ്രാനൈറ്റ് തന്നെയാണ് മൊത്തത്തിൽ ആ ഒരു സ്റ്റെയറിന് കൊടുത്തിരിക്കുന്നത്. കൈവരികളാകട്ടെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബ്, അതേപോലെ തന്നെ ഇവിടെ തൂണ്, ആ ഒരു തേക്കിൻ്റെ ആ ഒരു തൂണാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി സ്റ്റെയർ കയറി നമുക്ക് മുകളിലേക്ക് പോകാം. മുകളിലേക്ക് പോകുമ്പോൾ ഈ ഒരു വശത്തായിട്ട് നമുക്ക് മൂന്ന് പാളികളുടെ ജനാല കാണാം. ഇത് നമ്മളുടെ ആ ഒരു കാർ പോർച്ചിലേക്ക് തുറക്കുന്ന ജനാലയാണ് കേട്ടോ, ഈ ഒരു മൂന്ന് പാളികളുടെ ജനാല. ഇനി സ്റ്റെയർ കയറി ഞാൻ ആദ്യത്തെ ലാൻഡിങ് പോസ്റ്റിലെത്തിക്കുന്നു. ഇവിടെയായിട്ട് ഈ ഒരു ഭിത്തിയിൽ നോക്കിയേ ഒരു യെല്ലോ കളറിലുള്ള പെയിൻറ്റ് വർക്ക്, ഇത് സത്യം പറഞ്ഞാൽ ടെക്സ്ചർ വർക്കാണ്. ഇവിടെ മൊത്തത്തിൽ പർഗോള കൊടുത്തിരിക്കുന്നു. നല്ല രീതിയിൽ വെളിച്ചത്തെ ഈ ഒരു വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഈ ഒരു പർഗോളയ്ക്ക് സാധിക്കുന്നുണ്ട്. നോക്കിയേ ഈ ഒരു പർഗോള ഇട്ടേക്കുന്ന ഭാഗത്ത് അകത്ത് പക്ഷേ എല്ലാം ഗ്ലാസുകൾ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലായിടത്തും LED ലൈറ്റുകളും മറ്റുമൊക്കെ എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. നോക്കി അറിയാം, എല്ലായിടത്തും LED ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. രാത്രിയായാൽ നല്ല ഭംഗിയായിരിക്കും അത് കാണാനായിട്ട്. ഇനി സ്റ്റെയർ കയറി നമ്മൾ നേരെ വരുന്നത് ചെറിയൊരു അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. ഒരുപാട് വലിയൊരു സ്പേസ് അല്ല, ചെറിയൊരു അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് നേരെ നമ്മളെത്തുക. അപ്പോൾ ഇവിടെയായിട്ട് വേണമെങ്കിൽ നമുക്കൊരു TV യൂണിറ്റ് ഏരിയ നമുക്ക് ഈ ഒരു വശത്തായിട്ട് നമുക്ക് നൽകുവാൻ പറ്റും. അതിനോട് ചേർന്ന് തന്നെ ഇവിടുന്ന് ഉള്ളിലേക്ക് മാറി ഇവിടെയും ഒരു സ്പേസ് ഉണ്ട്. ഇത് വേണമെങ്കിൽ നമുക്കൊരു സ്റ്റഡി ഏരിയ ആക്കി മാറ്റാം. ഇവിടെയായിട്ടൊരു ടേബിളായിട്ട്, അതായത് ഇവിടുന്ന് ഇങ്ങനെ ഒരു ടേബിൾ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയായിട്ടൊരു ഷെൽഫും മറ്റു കാര്യങ്ങളും ചെയ്താൽ കുട്ടികൾക്ക് പഠിക്കുവാനുള്ള നല്ലൊരു സ്റ്റഡി ഏരിയ ആക്കി ഈ ഒരു ഭാഗത്തെ മാറ്റിയെടുക്കുവാൻ നമുക്ക് പറ്റും. അല്ലെങ്കിൽ ഒരു PC മറ്റു കാര്യങ്ങളൊക്കെ വെക്കുവാനൊരു സ്പേസ് നമുക്കതിന് കൃത്യമായിട്ടും യൂട്ടിലൈസ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇവിടെ നേരെ മുകളിലേക്ക് നോക്കാം. മുകളിലേക്ക് നോക്കിയാൽ ആ ഒരു സീലിംഗ് വർക്ക് നമുക്ക് കാണാൻ പറ്റും. മുകളിലും നല്ല ഭംഗിയുള്ള ഒരു സീലിംഗ് വർക്ക് തന്നെ ഇവിടെയും കൊടുത്തിരിക്കുന്നു. നല്ല ഭംഗിയേറിയ രീതിയിൽ തന്നെയാണ് ആ ഒരു സീലിംഗ് വർക്കിനെയും കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു വശത്തായിട്ട് ഇവിടെയായിട്ടാണ് നമുക്ക് ആദ്യത്തെ ബെഡ്റൂം, അതായത് മുകളിലത്തെ നിലയിൽ ആദ്യത്തെ ബെഡ്റൂം, ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂം. നമ്മുടെ താഴത്ത് കണ്ട ബെഡ്റൂമിൻ്റെ അതേ വലുപ്പത്തിൽ തന്നെയാണ് മുകളിലത്തെ ഈ ഒരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിലേക്ക് കയറാം. സെയിം വലുപ്പം തന്നെ, വലുപ്പത്തിൻ്റെ കാര്യത്തിൽ ഒരു വ്യത്യാസവും ഇല്ല.
ഇവിടെ നോക്കിയാൽ രണ്ട് ഭിത്തികളിലും ജനാല, ഇവിടെ മൂന്ന് പാളികളുടെയും ഇവിടെ ഇടവിട്ട് രണ്ട് ഒറ്റപ്പാളികളുടെയും ജനാല കാണാം. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല താഴത്ത് കണ്ടയും ഈ ഒരു ബെഡ്റൂമുമായിട്ടും. ഇനി മുകളിലേക്ക് നോക്കിയാൽ ഇവിടെയും സീലിംഗ് വർക്ക് ചെയ്തേക്കുന്നത് കാണാൻ പറ്റും. നല്ല ഭംഗിയുള്ള സീലിംഗ് വർക്ക് തന്നെയാണ് ഇവിടെയും ചെയ്തേക്കുന്നത്. ഇനി ഒരു വ്യത്യാസം മാത്രമാണ് ഞാൻ കണ്ടത്, താഴത്തെ ഫ്ലോറിലേക്ക് നോക്കുമ്പോൾ ടൈലുകളുടെ ഇടയിലുള്ള ആ ഒരു പോയിൻറ്റിങ് വർക്ക് താഴത്തെ ഒരു ബ്ലാക്ക് കളർ നൽകിയിരുന്നു. ഇവിടെ ആ ഒരു പോയിൻറ്റിങ് വർക്ക് ഒഴിവാക്കിയിരിക്കുന്നു. ഇനി ഇവിടെ നോക്കിയാൽ വാർഡ്രോബ് ഏരിയ, വലിയ രണ്ട് ഡോറുകൾ, നമ്മൾ താഴത്ത് കണ്ട പോലെ തന്നെ വലിയ രണ്ട് ഡോറുകളുള്ള വാർഡ്രോബാണ് കൊടുത്തേക്കുന്നത്. ഇപ്പോഴത്തെ ഒരു ഡോറിനകത്ത് മിററും കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടുള്ള ഒരു ഓപ്പൺ ആയിട്ടുള്ള സ്പേസും മറ്റുമൊക്കെ ഇവിടെ ഒഴിവാക്കിയിരിക്കുന്നു. താഴത്തായിട്ട് ഇവിടെയും സ്ഥല സൗകര്യങ്ങൾ നൽകിയിരിക്കുന്നു. ഇനി ഇവിടെയായിട്ടാണ് ബാത്ത് ഏരിയ വരുന്നത്. ബെഡ്റൂമിൽ നിന്ന് ഒരു അര അടി ഉയർത്തിയിട്ടാണ് ബാത്റൂമിലേക്കുള്ള ആ ഒരു സ്ഥാനം കൊടുത്തേക്കുന്നത്. ആ ഒരു കയറുന്ന പടി ഗ്രാനൈറ്റും മറ്റുമൊക്കെ നൽകിയിരിക്കുന്നു. ഇനി പി വി സി ഡോസാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇനി ബാത്റൂമിനുള്ളിലേക്ക് വരാം. ബാത്റൂമിനുള്ളിലേക്ക് വന്നാൽ താഴത്ത് കണ്ട ബാത്റൂം എങ്ങനെയാണോ അതേ വലുപ്പം തന്നെയാണ് ഈ ഒരു ബാത്റൂമിനുള്ളത്. ഇപ്പോൾ ഹിൻവെയറിനെയാണ് ഫിറ്റിങ്സും മറ്റുമൊക്കെ. മോഡലിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്, ക്ലോസറ്റിൻ്റെ ഈ ഒരു മോഡൽ ആ ഒരു ഇച്ചിരി വ്യത്യാസമാണ്. ഇവിടെയായിട്ട് എയർ വെന്റിലേഷൻ വിൻഡോ, എക്സോസ്റ്റ് ഫാൻ കുളിർമയുടെ ഒരെണ്ണം നൽകിയിരിക്കുന്നു. ഹീറ്റ് എന്നുള്ള പോയിന്റ് അത് അവിടെ കൊടുത്തേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ സെൻട്രലായിട്ട് ബാത്ത് ഏരിയ, വലിയ റെയിൻ ഷവർ തന്നെയാണ് ഇവിടെയും കൊടുത്തേക്കുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം ഫിറ്റിങ്സ് ഒക്കെ നോക്കിയാൽ ഇതും എല്ലാം ഹിൻവെയറിൻ്റെ തന്നെയാണ് ഈ ഒരു ഫിറ്റിങ്സ്. ഇനി അറ്റം ഈ ഒരു ഭാഗത്തായിട്ട് വാഷ് ബേസും കൊടുത്തിരിക്കുന്നു, അതും ഹിൻവെയറിൻ്റെ തന്നെ. നേരെ മുകളിലായിട്ട് മിററും കൊടുത്തിരിക്കുന്നു, എൽ ഇ ഡി ലൈറ്റിനുള്ള പോയിന്റും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ കളർ കോമ്പിനേഷൻ ടൈലിൻ്റെ അത്യാവശ്യം ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ തന്നെ ടൈലുകൾക്ക് നൽകിയിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ രണ്ട് ബെഡ്റൂമും രണ്ട് ബാത്റൂമും കണ്ടു. ഇനി നമുക്ക് മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് കയറുന്നത്. ഈ ഒരു വശത്തായിട്ടാണ് മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂം. ഈ ബെഡ്റൂം നമ്മൾ ആദ്യം കണ്ട രണ്ട് ബെഡ്റൂമുകളെ അപേക്ഷിച്ച് അത്രയും വലുപ്പമല്ല, ചെറിയ ഒരു ബെഡ്റൂമാണിത്. 10x10 എന്നുള്ളൊരു സൈസ്, സോറി 10x12 എന്നുള്ളൊരു സൈസിലാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് മൂന്ന് പാളികളുടെ ജനാല കൊടുത്തിരിക്കുന്നു. ഇവിടെയായിട്ട് രണ്ട് ഒറ്റപ്പാളികളുടെ ജനാലയും കൊടുത്തിരിക്കുന്നു. ഒരുപാട് ചെറിയതല്ല എങ്കിൽ അത്യാവശ്യം സ്പേഷ്യസുമാണ്. ഇനി ഇവിടെ നേരെ മുകളിലേക്ക് നോക്കാം. അവിടെയായിട്ട് സീലിംഗ് വർക്ക് കൊടുത്തേക്കുന്നു, അതും വാം കളർ ടോണുള്ള എൽ ഇ ഡി ലൈറ്റ്സ് തന്നെയാണ് അവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. ബാത്റൂമിൻ്റെ ഡോറുകൾ നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ പി വി സി ഡോറുകൾ കൊടുത്തിരിക്കുന്നു. കയറുവാനുള്ള പടിയും മറ്റുമൊക്കെ ആ ഒരു ഗ്രാനൈറ്റും നൽകിയിരിക്കുന്നു. ബാത്റൂമിനുള്ളിലേക്ക് കയറാം. ബാത്റൂമിനുള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ നേരത്തെ കണ്ട ബാത്റൂമിൽ നിന്ന് കുറച്ചും കൂടെ ഒരല്പം വലിപ്പം കൂടുതൽ ഈ ഒരു ബാത്റൂമിൽ എനിക്ക് ഫീൽ ചെയ്തു. ഇവിടെ ലാസ്റ്റ് പോർഷനിലായിട്ട് ക്ലോസറ്റ് ഏരിയ, സെൻട്രലായിട്ട് ബാത്ത് ഏരിയ കൊടുത്തിരിക്കുന്നു. അങ്ങേ അറ്റമായിട്ട് വാഷ് ബേസിൻ ഏരിയയും മുകളിലായിട്ട് മിററും മറ്റുമെല്ലാം നൽകിയിരിക്കുന്നു. ഇവിടെയായിട്ട് എയർ വെന്റിലേഷൻ വിൻഡോ നമുക്കിവിടെ കാണാം. ഏറ്റവും മുകളിലായിട്ട് എക്സോസ്റ്റ് ഫാനും കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം സ്പേഷ്യസ് ആയ ബാത്റൂം. ഇവിടുത്തെ കളർ കോമ്പോ ടൈലുകളുടെ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടമായി. ആദ്യം കണ്ടതിനേക്കാൾ കുറച്ചും കൂടെ എനിക്ക് ഇഷ്ടമായത് ഇതിൻ്റെ ഈ ഒരു ബാത്റൂമിൻ്റെ കളർ കോമ്പോയാണ്. ഇനി നമുക്ക് നേരെ പോകാനുള്ളത് പറഞ്ഞാൽ ഇവിടെയായിട്ട് ഒരു ബാൽക്കണി സ്പേസ് ഉണ്ട്. അതായത് നമ്മുടെ ഈ ഒരു കൈവരികൾ വന്ന, അതായത് സ്റ്റെയറിൻ്റെ കൈവരികൾ വന്ന് അവസാനിക്കുന്ന ഈ ഒരു ഭാഗത്തായിട്ട് ഡോർ തുറന്നു കഴിഞ്ഞാൽ നേരെ നമുക്ക് ബാൽക്കണിയിലേക്ക് ഇറങ്ങാം. ബാൽക്കണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല സ്ഥല സൗകര്യമുള്ള ബാൽക്കണി കേട്ടോ. ബാൽക്കണി നല്ല സ്പേഷ്യസായ ബാൽക്കണി തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും ആ ഒരു വൈറ്റ് കളറിലെ ടൈലുകൾ തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ടൈലുകൾക്ക് ഇവിടെ പോയിൻ്റ് കൃത്യമായിട്ടും ആ ഒരു ബ്ലാക്ക് കളർ പോയിൻറ്റും മറ്റുമൊക്കെ നൽകിയിരിക്കുന്നു. ഇനി നമുക്ക് ഈ ഒരു വശത്തേക്ക് തിരിയാം. തൂണുകളുടെ കാര്യം നോക്കാം ആദ്യം തന്നെ. ഇവിടെ തൂണുകൾക്ക് ക്ലാഡിംഗ് സ്റ്റോൺസ് തന്നെയാണ് തൂണുകൾക്ക് നൽകിയിരിക്കുന്നത്. താഴത്തും അതേപോലെ തന്നെ നമ്മൾ കണ്ടിരുന്നു ആ ഒരു ക്ലാഡിംഗ് സ്റ്റോൺസ് നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു കൈവരികളുടെ കാര്യം നോക്കാം. ഇവിടെ ജിയയുടെ ഷീറ്റും അതേപോലെ തന്നെ ജിയയുടെ സ്ക്വയർ ട്യൂബും വെച്ചിട്ടാണ് ഈ ഒരു കൈവരികൾ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ പെയിൻറ്റൊക്കെ ചെയ്ത് ഒരു ഡിസൈനൊക്കെ ചെയ്ത് അതും നൽകിയിരിക്കുന്നു. ഇനി ഇവിടെ മുകളിലേക്ക് നോക്കിയാൽ പർഗോളകൾ നമുക്ക് കാണാൻ പറ്റും. ജിയ സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈനും മറ്റും നമുക്ക് കാണാം. അതിനകത്തെല്ലാം എൽ ഇ ഡി ലൈറ്റും അവർ വെച്ച് പിടിപ്പിച്ചിരിക്കും നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെയായിട്ട് ചെറിയൊരു ടെറസ്, ഈ ഒരു പോർഷനിൽ ചെറിയ ഒരു ഗാർഡൻ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അതിനുള്ളൊരു സ്പേസ് അവിടെയായിട്ട് നമുക്ക് കിട്ടുന്നുമുണ്ട്. ഇനി നമുക്ക് പോകേണ്ടത് യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ്. നമുക്ക് യൂട്ടിലിറ്റി ഏരിയ നമ്മുടെ ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിൽ നിന്ന് ഇവിടുന്ന് ഈ കാണുന്ന ഡോർ തുറന്നാൽ നേരെ നമുക്ക് യൂട്ടിലിറ്റി ഏരിയയിലേക്ക് ഇറങ്ങാം. ഇവിടെ ഡോർ തുറന്നാൽ നേരെ യൂട്ടിലിറ്റി സ്പേസാണ്. സാധാരണഗതി യൂട്ടിലിറ്റി ഏരിയയിൽ നിന്ന് ഒരല്പം വ്യത്യസ്തമാണ്. സാധാരണഗതി യൂട്ടിലിറ്റി ഏരിയ ഷീറ്റിട്ട് നമ്മൾ കവർ ചെയ്തെടുക്കുക ചെയ്യുന്നത്. പക്ഷേ ഇവിടെ പക്ക കോൺക്രീറ്റ് ഒരു ഏരിയ ആയിട്ട് തന്നെ ഈ ഒരു ഭാഗം മാറി വരുന്നുണ്ട്. അപ്പോൾ ഇവിടേക്ക് വരുന്ന ഇവിടെയൊരു വലിയൊരു ജനാലയൊക്കെ നൽകിയിരിക്കുന്നു. ജിയുടെ സ്ക്വയർ ട്യൂബിലാണ് ഈ ഒരു കാര്യവും മറ്റുമൊക്കെ ചെയ്തേക്കുന്നത്. ഇപ്പുറത്തേക്ക് വന്നാൽ ഇവിടെയായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ളൊരു സ്പേസ്. ഇവിടെ അല്പം ഉള്ളിലേക്ക് കയറിക്കൊണ്ട് ഇവിടെയായിട്ട് വാഷിംഗ് മെഷീൻ വെക്കാം. അതിന് ചുറ്റോട്
കൃത്യമായിട്ടും കൃത്യമായിട്ടും എല്ലായിടത്തും ആ ഒരു ഗ്രില്ലൊക്കെ അടിച്ച് അതും സെറ്റാക്കി സേഫാക്കി വെച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഇതുവഴിയാണ് മുകളിലേക്ക് കയറുന്നത്, അതായത് ടെറസിലേക്ക് കയറാനുള്ള വഴി. അതും GI സ്ക്വയർ ട്യൂബ് വെച്ചിട്ട് തന്നെയാണ് പടികൾ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഒരാൾക്ക് നടന്ന് കയറാൻ പറ്റുന്ന തരത്തിലുള്ള വീതിയുള്ള ആ ഒരു സ്റ്റെയറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി സ്റ്റെയർ കയറി നമ്മൾ നേരെ മുകളിലേക്ക് വരാം. മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ലൊക്കേഷനും ഈ ഒരു പ്രോജക്റ്റിനകത്തേക്ക് ഇവിടെയായിട്ട് ഒരുപാട് വീടുകൾ പണികൾ കഴിഞ്ഞ് കിടക്കുന്നത് നമ്മൾ ഇതിനകത്ത് ഒന്ന് രണ്ട് വീടുകൾ രണ്ട് മൂന്നാല് വീടുകൾ നമ്മൾ വീഡിയോ എടുത്തിരുന്നു. അത് കാരണം കുറേയൊക്കെ ഏകദേശം ഒരേ മോഡലാണ്, ഒരേ മോഡൽ റിപ്പീറ്റ് ചെയ്യുന്നതൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല. അല്ലാത്ത വീടുകൾ ഇത്രയും നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീട് മുഴുവനായിട്ടും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് അറിയേണ്ടത് ഈ ഒരു വീടിൻ്റെ പ്രൈസാണ്, വിലയാണ് നമുക്കറിയേണ്ടത്. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ തുടർച്ചയായിട്ട് വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒട്ടും മടിക്കരുത്, ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മടിക്കരുത്. വിലയിലേക്ക് വരാം. ഈ ഒരു വീടിന് അവർ ചോദിക്കുന്ന വില 78 ലക്ഷം രൂപയാണ്. 78 ലക്ഷം രൂപ എന്ന് പറയുന്ന പ്രൈസ് നെഗോഷ്യബിളാണ്. സ്റ്റാർഡീൻ്റെ സബ്സ്ക്രൈബറാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ട് കിട്ടും, ചോദിച്ച് വാങ്ങിക്കാൻ മടിക്കേണ്ട. ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായി, വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പോകുക, നമ്പർ എടുക്കുക, ആളെ വിളിക്കാം, ആളോട് സംസാരിക്കുക, എന്നിട്ട് നേരെ നല്ലൊരു ഡീലിലേക്ക് എത്തുക. നന്നായിട്ട് ബാർഗെയിൻ ചെയ്യുക, അത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. നന്നായിട്ട് ബാർഗെയിൻ ചെയ്ത് നല്ലൊരു ഡീലിലേക്ക് എത്തുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീടിൻ്റെ ഡീലുമായി, അല്ലെങ്കിൽ നല്ലൊരു വാഹനത്തിൻ്റെ ഡീലുമായി വീണ്ടും നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.